ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ദൈവവചനത്തിന് ഒരു വ്യക്തിയെ മാറ്റുവാൻ കഴിയും. അടുത്ത ചില മിനിറ്റുകൾ ദൈവവചനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യം ആക്കട്ടെ. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു ഫാമിലിയാണ്. ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കണം. അവരുടെ വിഷയത്തിന്മേൽ ശക്തമായ വിടുതൽ ദൈവം കൽപ്പിക്കണം. ഈ ശുശ്രൂഷ അവർ ചെയ്തു കഴിയുമ്പോൾ തന്നെ അവരുടെ ജീവിതം ഒരു അത്ഭുതമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് സന്തോഷത്തോടെ ദൈവവചനത്തിലേക്ക് കടക്കാം. അറുപതാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കാൻ ദൈവം എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. അറുപതാം സങ്കീർത്തനം 4 മുതൽ 7 വരെയുള്ള വേദശകലങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത് നിന്റെ വലങ്കൈ കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളിച്ചത് കൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സുക്കോ താഴ്വരയെ ഞാൻ അളക്കും. ഗിലയാദ് എനിക്കുള്ളത്, മനശ്ശെ എനിക്കുള്ളത്, എഫ്രീം എന്റെ തലക്കോരി, യഹൂദ എന്റെ ചെങ്കോലും ആകുന്നു. നല്ല വചനം ഓർത്ത കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താൽ. ഒരിക്കലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ നിന്റെ വഴി ഒന്ന് തെളിച്ചു തരണേ? ഇല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം. ബ്രദർ, നിങ്ങൾ പോകുന്ന വഴി വലിയ ദുർഘടമാണെങ്കിൽ പേടിക്കണ്ട, കർത്താവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ഈ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നേ, പ്രാർത്ഥിച്ചൊരു വഴി തുറന്നു കിട്ടിയാൽ പിന്നെ ദൈവത്തെ വേണ്ട, വഴി മതി, മിണ്ടുന്നില്ല. പ്രാർത്ഥിച്ചൊരു വഴി തുറന്നു കിട്ടിയാൽ പിന്നെ ആരെ വേണ്ട? ആരെ വേണ്ട? ദൈവത്തെ വേണ്ട. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് അവൻ തൻ്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഏതാ സത്യം? യേശു ക്രിസ്തുവാ സത്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. യേശുവിലേക്ക് ഒരാൾ വന്നെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ സത്യത്തിലേക്ക് വന്നെന്ന. അതുകൊണ്ട് ബൈബിൾ പഠിക്കുന്ന സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിന്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ആരൊക്കെ നിന്നെ ഒതുക്കാൻ നോക്കിയാലും ഒതുക്കാൻ നോക്കുന്നവൻ ഒതുങ്ങുകയും സത്യം തലപൊക്കി വരികയും ചെയ്യും. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യന്റെ അഭക്തിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരും. ഫിസിലേഖനത്തിൽ പൗലോസ് പറയുക, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. ബെൽറ്റിന് പകരം എന്താ കെട്ടണം? ഹല്ലേലൂയ. ഒന്ന് കൈ കൊടുത്ത് വെച്ചോ, നമുക്കൊരു സത്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. രണ്ട യോസഫിനെതിരെ ഒരു പെങ്കൊച്ച് കീറ്റക്സിന്റെ ലുങ്കിയും പിടിച്ചോണ്ട് നിൽക്കുക, പിടികിട്ടിയോ? നിയമത്തിന്റെ കുരുക്കിനകത്ത് യോസഫിനെ ഇട്ട് ഇരുമ്പടികൾക്കകത്ത് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് ഒതുക്കിയപ്പം ആ കീറ്റക്സിന്റെ ലുങ്കി പിടിച്ച ആന്റി ഒന്ന് സംതൃപ്തിയോടെ ഉറങ്ങി. പക്ഷെ സത്യം അതല്ലായികയാൽ കാലം മുന്നോട്ട് പോയപ്പം അസത്യങ്ങൾ പൊട്ടി സത്യം തെളിഞ്ഞു കയറി വരിക. എനിക്ക് കർത്താവിന്റെ ആത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് സത്യം വെളിപ്പെടാൻ പോകുകയാ, ചില തലമുറയുടെ മേൽ സത്യം വെളിപ്പെടാൻ പോകുകയാ. അത് തിരിച്ചറിയുന്നവർക്കായി വൈകത്തിന് സ്തോത്രം ചെയ്യുക. ഈ സങ്കീർത്തനക്കാരൻ
സങ്കീർത്തനം ചമയ്ക്കുമ്പം പറയുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. അതിനകത്ത് 61-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ ഭാഗത്തിൽ വായിക്കുക, അന്തർഭാഗത്തിലെ സത്യമല്ലയോ നീ ഇച്ഛിക്കുന്നത്, വേഷഭൂഷാദികളിലുള്ള ഭക്തിയോ പുറമേ ഉള്ള ചിരിയിലുള്ള ഭക്തിയോ അല്ല അന്തർഭാഗത്തിലെ സത്യമാതയോ ഇച്ഛിക്കുമേ. നിന്റെ അന്തരംഗം എൻ്റെ കർത്താവ് വായിച്ചുകൊണ്ടിരിക്കുക, അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം. 145-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം ശ്രദ്ധേയമായ വാക്യമാണ്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. സത്യമായി വിളി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം അകലെയല്ല, അവൻ സമീപസ്ഥനാണ്. ഹല്ലേലൂയ. 86-ാം സങ്കീർത്തനം 11-ാമത്തെ വചനം ഇങ്ങനെ സംസാരിക്കുന്നു, യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. യഹോവേ നിന്റെ വഴി എനിക്ക്, കൈയെടുത്തേച്ച് പറ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാം, വല്ല വഴി കാണിച്ചു തരാം. എനിക്ക് ഒരു ആത്മീക ദൂത നിങ്ങളോട് പറയാൻ താല്പര്യമുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ നിനക്കുള്ള വഴി ദൈവം കാണിച്ചു തരും. ഇന്ന് ഈ മെസ്സേജ് നടക്കുമ്പോൾ നിന്റെ വഴി ആമി ചിലർ താഴിട്ട് പൂട്ടിയാലും ചിലർ അടച്ചു മുദ്ര ചെയ്താലും നീ പേടിക്കണ്ട, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വഴി തെളിഞ്ഞു വരും. ആരോടൊക്കെയോ ദൈവം തൊട്ട് സംസാരിക്കുന്നു, ഈ ഈ മാസം തീരുന്നതിന് മുമ്പ് നിന്റെ വഴി തെളിഞ്ഞു വരട്ടെ. നീ പോ. യെസ്, ഹോളി സ്പിരിറ്റ്, ആ ദൂതനെ എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്? നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ട ചിലരുടെ മുമ്പിൽ ഇതാ നിന്റെ വഴി. ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ നിന്റെ വഴി ഒന്ന് തെളിച്ചു തരണേ? ഇല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം. ബ്രദർ, നിങ്ങൾ പോകുന്ന വഴി വലിയ ദുർഘടമാണെങ്കിൽ പേടിക്കണ്ട, കർത്താവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ഈ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നേ, പ്രാർത്ഥിച്ചൊരു വഴി തുറന്നു കിട്ടിയാൽ പിന്നെ ദൈവത്തെ വേണ്ട, വഴി മതി, മിണ്ടുന്നില്ല. പ്രാർത്ഥിച്ചൊരു വഴി തുറന്നു കിട്ടിയാൽ പിന്നെ ആരെ വേണ്ട, ആരെ വേണ്ട, ദൈവത്തെ വേണ്ട. ഏലിയാമിനിപ്പം സ്തോത്രം, ദൈവത്തെ വേണ്ട, കാക്ക മാത്രം മതിയെന്ന് പറഞ്ഞ് പോയില്ല. കാക്കയുടെ വരവ് നിന്നാലും പേടിയില്ല, കാക്ക അയച്ചത് ദൈവമാണെന്നുള്ള ഉറപ്പേലിയ. പിടികിട്ടിയോ, പിടികിട്ടിയോ? ചിലടി വയ്ക്കും, ഇന്നത്തെ യോഗത്തിന് വരാൻ ഓ ഭയങ്കര ബിസിയായിരുന്നു ബ്രദറെ, ഇപ്പൊ ഞായറാഴ്ച കൂടെ ഡ്യൂട്ടിയാ. അതടഞ്ഞു കഴിയുമ്പോഴോ, വഴിയല്ല ഇവിടെ വിഷയം, വഴി തുറക്കുന്ന ദൈവമാണ് ഇവിടെ വിഷയം. ആമേൻ. വഴി തെളിയാത്ത ആരെങ്കിലും പ്രാർത്ഥനയിൽ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ വഴി എനിക്ക് തെളിച്ചു തരണമേ. ഈ ദിവസങ്ങൾ ആരാധിക്കുന്ന ചിലരോട് ദൈവം പറയുക, നിന്റെ കൺദൃഷ്ടി തെളിയാതെ കിടന്ന ചില പുതിയ വഴികൾ നിനക്ക് വേണ്ടി എന്റെ ദൈവം തെളിയിച്ചു തരട്ടെ. സതീജേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്തിനാ? നിന്റെ സത്യത്തിൽ നടക്കേണ്ടതിന്. ആമേൻ. എനിക്ക് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ട് തൊട്ട് പറയുക, നീ ഒരു ടെൻഷനും എടുക്കണ്ട, നിന്റെ ചിന്ത പോലും ഇല്ലാത്ത സ്ഥലത്ത് നിനക്ക് വേണ്ടി ഒരു വഴി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുമ്പിൽ നീ അങ്ങോട്ട് തേടി പോകണ്ട, നീ ഇരിക്കുന്നിടത്തോട്ട് ആ വഴി നിന്നെ തേടി. ആരൊക്കെയോ ആരൊക്കെയോ യെസ്, നീ കുരുങ്ങാൻ പോവാന്ന് ചിന്തിക്കുന്നു, നോ അല്ല, നിന്റെ വഴി തെളിയാൻ പോ. ഞാൻ സ്നേഹത്തോട് അർപ്പിക്കാം, നിന്റെ വിടുതൽ 5-ോ 10-ോ ദിവസം ലേറ്റ് ആയാൽ ടെൻഷൻ എടുക്കരുത്, അത് വെളിപ്പെടുമ്പോൾ അതിന്റെ മഹത്വത്തോടെ വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ വഴി തെളിയാൻ പോവുക. ഇന്ന് എടുത്ത വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ഭാഗം, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ഒരു കൊടി ഉയർന്നു നിൽക്കാൻ പോകുക. വിശ്വാസമുള്ളവരെ ആമീൻ പറയാവൂ. നീ എവിടെ തലകുനിച്ചോ അവിടെ തന്നെ നിനക്ക് കൊടി ഉയരും. ഒരു രാജ്യം, ഒരു രാജ്യം ദുഃഖമാചരിക്കുമ്പോൾ കൊടി താത്തു കെട്ടും, ഒരു രാജ്യം ജയകമാഘോഷിക്കുമ്പോൾ കൊടി പൊക്കിക്കെട്ടും. ഒരു രാജ്യത്തിന്റെ കൊടി ഉയർന്നു നിന്നാൽ കാറ്റിലെ കൊടി പാറി പറക്കും. അതുപോലെ ദൈവാത്മാവ് പറയുക,
നിന്റെ ലൈഫിൽ പിശാചി കെട്ടിയ എല്ലാ കൊടി അഴിച്ചിറക്കി. ഹോ നോക്കിക്കേ നോക്കിക്കേ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ അഞ്ച് മക്കളാണ്. ഏറ്റവും ഇളയ മകനാണ് ഞാൻ. എൻ്റെ ബ്രദർ വിവാഹിതനായി അല്പ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ മരിച്ചുപോയി. അന്ന് എൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്ന രണ്ട് തൂണിലും ഞങ്ങളുടെ മുമ്പിലുള്ള പോസ്റ്റുകളിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴികളിലെല്ലാം നൂറിലധികം കറുത്ത കൊടികൾ ഉയർത്തിക്കെട്ടി. പിന്നെ ആ കൊടി ആരും അഴിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞ് ആ കമ്പ് ചെതലി പിടിച്ചു പോയപ്പോൾ ആ കൊടി താഴെ വീണ് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് പോയി. പിറ്റേ വർഷമായപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അന്നും നൂറ്റിച്ചിൽവാനം കൊടി എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ കെട്ടി. മൂന്നാമത് എൻ്റെ ഫാദറിനെ മെഡിക്കൽ സയൻസ് തള്ളി വീട്ടിൽ കൊണ്ടുവന്ന് മരണത്തോട് മല്ലടിക്കുമ്പോൾ, ഹല്ലേലൂയാ സ്തോത്രം, എൻ്റെ അമ്മയെ അടക്കിയ കല്ലറ എൻ്റെ പിതാവിനെ അടക്കാൻ പാകമാക്കിയപ്പോൾ, ഹല്ലേലൂയാ, അന്ന് ഞങ്ങളുടെ വീട്ടിൽ നൂറ്റിച്ചിൽവാനം കൊടി തയ്പ്പിച്ചു. പക്ഷെ ആ കൊടി കെട്ടുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലോട്ടൊരു അഭിശക്തം കയറി വന്നു. ഒരാമീൻ പറയണം. നിന്റെ ലൈഫിൽ ആമി ഏതൊക്കെ കൊടി ഉയർന്നു നിൽപ്പുണ്ടോ അതൊക്കെ ഇന്ന് താഴാൻ പോവുക. മറ്റൊരു കൊടി നിന്റെ വീട്ടിൽ ഉയരാൻ പോകുക. അത് പരാജയത്തിന്റെ കൊടിയല്ല, അത് വ്യാസ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് ചിരിച്ചോണ്ട് പറ, നമുക്കൊരു ജയമുണ്ടെന്ന് പറ, ആയിരം വട്ടം പറയണം, നമുക്കൊരു ജയമുണ്ട്. തോറ്റ് പരാജയപ്പെട്ട ചിലരോടാ ദൂത്, നീ ജയിക്കാനുള്ള ഓപ്പണിംഗ് നീ ഒരുക്കി തരിക. ഇതെന്തോരത്ഭുതം. വചനത്തിലേക്ക് വരുന്നു. സത്യത്തിൽ നടക്കാൻ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കരുത്. സത്യം വിട്ടു മാറിയ ചിലർ ഈ ദിവസങ്ങളിൽ സത്യത്തിലേക്ക് വരും. ആമേൻ. നിന്റെ സന്തതി സത്യത്തിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭർത്താവ് സത്യത്തിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബം സത്യത്തിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിച്ചോ, ഈ ദിവസങ്ങളിൽ നിന്റെ സന്തതി സത്യത്തിൽ വരാൻ പോകുകയാ. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 8:32 സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഞാൻ ആ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് ഓടിപ്പോകുകയാ. യോഹന്നാന്റെ സുവിശേഷം 16:13 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ പലയിടത്ത് യേശു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ഒത്തിരി ഉപമകൾ പറഞ്ഞിട്ട് പറഞ്ഞു സത്യമായിട്ടും. നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കണം. മത്തായി സുവിശേഷം 21:21 ഹല്ലേലൂയാ. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരാകിയാൽ ഈ അത്തിയോട് ചെയ്തോ നിങ്ങളും ചെയ്യും. നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തോ നിങ്ങളും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെ സംശയിക്കരുത്. എന്തോളവരായിരിക്കണം നിങ്ങൾ സംശയിക്കാതെ? എന്തുകൊണ്ടാകണം? വിശ്വാസം കൊണ്ടാകണം. ഞങ്ങൾ ഈ കല്യാണം നടത്തുന്ന സമയത്ത് പറയാറുണ്ട്, ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും സംശയിക്കരുത്. ഒരിക്കലെ ഒരു ഭർത്താവ് ബാങ്കിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഈ പണ്ടത്തെ ലാംബിയുടെ സ്കൂട്ടറാ, ഇപ്പോൾ ഒന്നും കാണാനില്ല. നാളെ ഒരു ലാംബിയുടെ സ്കൂട്ടർ ഇരിക്കുന്ന കണ്ടുകൊണ്ട് എന്നോട് വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരനെങ്കിൽ വില ചോദിച്ചപ്പം പറഞ്ഞു, സ്തോത്രം, പുതിയ ബുള്ളറ്റിൻ്റെ വിലയാന്ന്, പഴയ സാധനത്തിനായിപ്പോൾ വില. അപ്പോൾ ലാംബിയുടെ സ്കൂട്ടർ വന്ന് ഗേറ്റിനകത്ത് കയറിയപ്പം ഭർത്താവാണ് വരുന്നത്. അതിനോട് വല്ലാത്ത സൗണ്ടൊക്കെയാണ്, പണ്ടതൊരു നല്ല സൗണ്ടായിരുന്നു.
ഇപ്പോൾ ഹൈടെക് യുഗമായിട്ട് നമുക്കതൊരു വല്ലാത്ത സൗണ്ടായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ വന്ന് കയറി ഭർത്താവിൻ്റെ കവളൊക്കെ ഇത്രയുണ്ട്. അപ്പം ഭാര്യ ചോദിച്ചു, ചായ ചായ എടുക്കട്ടെ? ആ മൂളിൽ 1500 കിലോ ഉണ്ട്. ഇപ്പം ചപ്പാത്തി കൊണ്ടുവന്ന് ഇച്ചിരി മുറിച്ച് വായിക്കാത്തിട്ടിട്ട് ഉപ്പാന്ന് പറഞ്ഞ് പ്ലേറ്റോടെ ഏറെ അതവിടെ വീണ് പൊട്ടി ചപ്പാത്തിയും താഴെ വീണ്. ആകെ പ്രശ്നം. ചിക്കൻ കറി കൊണ്ടുവന്നപ്പോൾ തൊട്ടച്ചോട്ട് എന്തോ രേരി എടുത്തൊരേറ്. ഭാര്യ ചിരിച്ചോണ്ട് ചോദിച്ചു, എൻ്റെ പൊന്നച്ചായ എന്നാ പറ്റി, അച്ചായം പറ. അപ്പം ചോദിക്കുക, ഞാൻ എൻ്റെ വണ്ടി ഈ ഗേറ്റിനകത്തോട്ട് കയറി ഭാരാടി ഒരാൾ പാൻറ്റ് ഷർട്ട് വിട്ട് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിപ്പോയെ. അയ്യോ അച്ചായ, അത്രയുള്ളോ കാര്യം? അച്ചാൻ്റെ പാൻറ്റും അച്ചാൻ്റെ ഷർട്ടും അച്ചാൻ്റെ റൈബൻറ്റിൻ്റെ ഗ്ലാസും വെച്ച് അച്ചാൻ്റെ മോള് കണ്ണാടിൻ്റെ പോയി ഫാൻസി ഡ്രസ് കളിക്കുമ്പോഴാണ് അച്ചായം വരുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൾ ആവേശത്തിൽ അവിടെ വന്നു. ഉടനെ ഇത് ഞാൻ ചോദിക്കുകയാണേ, ചപ്പാത്തി ഉണ്ടോ മോളെ രണ്ടെണ്ണം തരാൻ? എന്നോ നല്ല ചപ്പാത്തിയായിരുന്നു, മിണ്ടുന്നില്ല. കറിയുണ്ടോ മോളെ ഇച്ചിരി കറി തരാൻ? അമ്മ സംശയം അകത്ത് കയറിയപ്പം ചപ്പാത്തിക്ക് പൂടി, കറിക്ക് എരി കൂടി. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും സംശയിക്കരുത്, വേണ്ട മിണ്ടുന്നില്ലല്ലോ. ഈയിടെ ഒരു ഭർത്താവ് പോകുന്ന കാറിനകത്ത് ഭാര്യ രഹസ്യ ക്യാമറ വെച്ചു. മിണ്ടുമിണ്ട്, ഭർത്താക്കന്മാരും മോശമൊന്നുമല്ല, ഭാര്യമാരും മോശമൊന്നുമല്ല. ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിക്കണം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, സംശയിക്കരുത്, വിശ്വസിക്കണം. ആമേൻ. ചെല്ലു മനസ്സിൽ പറയാം, നിർത്തല്ലേ ഇച്ചിരൂടെ പറയണമെന്ന് പറയാൻ പോവാ. ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ സംശയിക്കാതെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഒരാമീൻ പറഞ്ഞാട്ടോ, ഒന്ന് കൈ കൊടുത്ത് പറ, സംശയിക്കാതെ വിശ്വസിക്കണം എന്ന് പറ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു സത്യമായിട്ടും പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. ഒരിക്കൽ കൂടെ വാക്യം വായിക്കാം. അതിനേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ, വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്ത നിങ്ങളും ചെയ്യും. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കേ, വായിച്ചു ശ്രദ്ധിക്കേ, അവിടെ നിൽക്കാൻ നേരമില്ല. അതുകൊണ്ടാ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്ത നിങ്ങളും ചെയ്യുമെന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി, ഈ മലയോട് നീങ്ങി നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും. അതിനർത്ഥം എന്തുവാ? നമ്മള് കോട്ടയത്തെ മലയല്ല വിരളി ചൂണ്ടി കടലിൽ ചാടിക്കുന്നോ? അല്ല, ചലനമറ്റ ചലവിനെ നിന്റെ അതരത്തിലെ വിശ്വാസത്താൽ ചലിപ്പിക്കാൻ പറ്റും. വിശ്വസിക്കാമോ നിങ്ങൾക്ക്? ചലിക്കാത്ത ബിസിനസ് നിന്റെ വിശ്വാസത്താൽ ചലിക്കട്ടെ. ചലിക്കാത്ത നന്മ വിശ്വാസത്താൽ ചലിക്കട്ടെ. ഇവിടെ ആരോടോ ദൈവാത്മാ പറയുന്നു, ചലിക്കാത്ത ചലവിനെ ദൈവം ചലിപ്പിക്കട്ടെ. നമുക്ക് ജയം ആ വിഷയം, എന്നാലും സത്യം ഇച്ചിരി പറയാതെ ജയത്തിലോട്ട് കയറാൻ പറ്റത്തില്ല. ഒന്ന് കൈ കൊടുത്തേച്ച് പറ, സത്യത്തെ തന്നെ നിൽക്കണമെന്ന് പറ. ഓ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക. ഈ തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ 2 തിമത്തിയോസ് ലേഖനം 2:18 നമുക്കൊന്ന് വായിക്കാം. ഹുമനയോസും ഫിലേത്തോസും ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി, അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നോക്കേ, അനേകർ സത്യത്തിലേക്ക് വന്നിട്ട് സത്യം വിട്ട് തെറ്റി. ഇവിടെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ആരുടെയും ഇഷ്ടം നിറവേറുന്ന സ്ഥലമല്ല സഭ, ദൈവ ഇഷ്ടം മാത്രം നിറവേറും. കൈ ഇങ്ങോട്ട് പിടിച്ച്. എത്ര നാൾ കൊണ്ട് ഈ കൈ പൊങ്ങത്തില്ല? 6 മാസമായി കൈ പൊങ്ങത്തില്ല. യേശു ചെയ്യാൻ പോവാ. കണ്ണു തുറന്ന് നോക്കി നിന്നോ, യേശുവിന്റെ കരം ഇവളെ തൊടുകയാ, സൗഖ്യമാക്കുന്ന കരം. ഇനി ഒന്ന് മെല്ലെ നിന്നെ, അങ്ങനെ തന്നെ പിടിച്ചോണം കൈ. ആ കൈ മേപ്പോട്ട് പൊങ്ങട്ടെ. പൊങ്ങട്ടെ, 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 ഇനിയും പൊങ്ങട്ടെ. ഇപ്പൊ പൊങ്ങിയോ? ഒന്നുകൂടെ താത്തിട്ടെ, പിന്നെയും പൊക്കിക്കേ, പിന്നെയും താത്തിട്ടെ, പിന്നെയും പൊക്കിക്കേ. ഇപ്പൊ പൊങ്ങിയോ? 6 മാസം കൊണ്ട് പൊങ്ങാതിരുന്ന കയ്യെ കർത്താവ് പൊക്കി. സിസ്റ്ററെ, തൊട്ടാൽ അസ്ഥി അകന്ന് നിൽക്കുന്ന അറിയാമോ?
ബൾജ് ചെയ്ത് നിൽക്കുക, വെളിയിലോട്ട് ബൾജ് ചെയ്ത് നിൽക്കുക. തൊട്ടറിയാമോ അതാ വേണ്ടി എന്നെ സൗഖ്യമാക്കുക. ആൻറ്റി സൗഖ്യമാകുന്ന നിങ്ങൾ ഹീലിംഗ് ആ വെളിയിലോട്ട് ബൾജ് ചെയ്തിരുന്നത് യെസ് പവർ. ആൻറ്റി ബൾജ് ചെയ്ത് വെളിയിലേക്ക് തള്ളി നിന്ന് ആ സാധനം എന്ത് ചെയ്യാ ആൻറ്റി? കാണുന്നില്ല. എത്ര നാള് കൊണ്ട് ഉണ്ടായിരുന്നത്? 18 വർഷം. 18 വർഷം വെളിയിലോട്ട് നടുവിൽ നിന്ന്. ഞാൻ അങ്ങനെ തന്നെ അവിശ്വാസം കണ്ടത്. ഞാനൊരു കാര്യം പറയാം, ഒന്നേ സംഭവിച്ചുള്ളൂ, അവിശ്വാസത്തിന്റെ കോട്ട ഇടിച്ചു, വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു. സന്തോഷമായോ? ആ അപ്പൊ നിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലെന്നില്ലേ പറഞ്ഞ്? എന്നാ കേറി വാ. ആ അനി രോഗം ഇല്ലാത്ത പോലെ കേറി വാ. ആ ഇനി അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കേ. ആ പിന്നെ ഹല്ലേലൂയ. 18 കൊല്ലം കൊണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, പക്ഷെ ഇന്ന് സ്റ്റെപ്പ് കയറുക. ഇനി കുനിയണ്ടായോ ഒന്ന്? ആ ഒന്ന് കുനിഞ്ഞടിച്ചിട്ട് പുറകോട്ട് മാറിയിട്ട്. മുമ്പേ അച്ഛാൻ കാണിച്ച കണ്ടായിരുന്നു ഈ രാവിലെ പിള്ളേരിങ്ങനെ വ്യായാമം ചെയ്യുന്ന പോലെ. ആ ഒന്ന് കുനിഞ്ഞാട്ട്. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. യെസ് രണ്ട് കൈ മേപ്പോട്ട് പൊക്കി വെച്ചൊന്ന് കുനിഞ്ഞാട്. ആ പിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആന്റി കുനിഞ്ഞിട്ട് എന്തേലും വേദനയുണ്ടോ? ആന്റി നൂന്ന് എന്തേലും വേദനയുണ്ടോ? എന്തേലും വേദനയുണ്ടോ? അവിടെ ഇല്ലേ, നടുവിലില്ലല്ലോ, കാലിന്റെ വലിച്ചിലല്ല ഉള്ളോ, നടുവിന്റെ വേദന പോയില്ലേ? 18 വർഷമായിട്ടുള്ളതല്ലേ? 18 സെക്കൻഡ് കൊണ്ടല്ലേ വിടുവിച്ച? അവന്റെ പേരായി കർത്താവേ യേശുവിന്റെ നാമത്തില്. ഓ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മുഴുവൻ പേര് രോഗമുള്ളടുത്ത് കൈവച്ച കർത്താവേ, ബാക്ക് പെയിനുകൾ ഹീലാകട്ടെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ. വിടുതൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഇപ്പോൾ കേട്ട വചനം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നില്ലേ? ആ കരങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, കണ്ണുകളെ അടയ്ക്കുക. നിങ്ങൾ ഈ ടി വിയിൽ കണ്ട വചനവും ഇവിടെ കണ്ട അത്ഭുതവും നിന്റെ ജീവിതത്തിലും വെളിപ്പെടാൻ പോകുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളോടൊപ്പം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് ആ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ. രോഗശക്തികൾ ആ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ. കടഭാരത്തിൻ്റെ കെണികൾ മാറിപ്പോകട്ടെ. ശാപങ്ങൾ മാറിപ്പോകട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ദൈവത്തിൻ്റെ കൈ ഇവർക്ക് അനുകൂലമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും നിങ്ങൾക്ക് നടത്താം. ഇന്നൊരാൾ മനസ്സ് വെച്ചതുകൊണ്ടാണ് വചനം നിങ്ങളുടെ വീട്ടിൽ വന്ന് അത്ഭുതം ചെയ്തത്. നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം. അമ്മി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിച്ച് നിങ്ങളുടെ പേർ വലുതാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.